ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സി ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അഭിരാം നമ്മൾ ഈ ക്ലാസിൽ അസ്ഥിരവാദങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറെഗുലർ വിൻസ് അല്ലെങ്കിൽ വേരിയബിൾ വിൻസ് എന്ന് പറയും കഴിഞ്ഞ അഞ്ച് ക്ലാസ്സുകളിലായിട്ട് അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ ഭാഗമായിരിക്കും ഏതിൻ്റെ കാറ്റുകളുടെ നമുക്കറിയാം കാറ്റുകളെ പ്രധാനമായും നാലായി തരം തിരിക്കാം സ്ഥിരവാദങ്ങൾ കാലികദങ്ങൾ പ്രാദേശികവാദങ്ങൾ അസ്ഥിരവാദങ്ങൾ അതിലെ ഏറ്റവും അവസാനത്താണേത് അസ്ഥിരവാദങ്ങൾ ഇതിനകത്താണ് ചക്രവാദങ്ങൾ നമ്മൾ കൊടുങ്കാറ്റുകളൊക്കെ ഇല്ലേ ചുഴലിക്കാറ്റ് അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ഒരു മേഖലയിലാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ അഞ്ച് ക്ലാസ്സുകളും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്ലാസ് കണ്ടിരിക്കണം അതിന് നിങ്ങൾ എന്തു ചെയ്യണം ഈ വീഡിയോയ്ക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്താൽ അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ അഞ്ച് ക്ലാസ്സുകൾ കാണും ആ അഞ്ച് ക്ലാസ്സും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലോട്ട് വരണം കാരണം കാറ്റുകൾ എന്താണെന്നൊരു ഐഡിയ കിട്ടണം ആ കഴിഞ്ഞ അഞ്ച് ക്ലാസ്സുകളിൽ പറഞ്ഞ ഏതോ ഒരു ക്ലാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലും പറയും അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതായത് കൊറിയോലിസ് ബലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയും അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ അഞ്ച് ക്ലാസ്സുകളും കണ്ടിരിക്കണം നിർബന്ധം കാണുക നോട്ട് എഴുതിയെടുക്കുക നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ഇട്ടേക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം അപ്പം നമുക്ക് എന്തു ചെയ്യാൻ നേരെ ക്ലാസ്സിലോട്ട് പോകാം നോക്കി നമ്മൾ കഴിഞ്ഞ അഞ്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ നാല് കാറ്റുകളുണ്ടെന്ന് പറഞ്ഞു കാറ്റുകളെ പ്രധാനമായും നാലായി തരംതിരിക്കാമെന്ന് പറഞ്ഞു സ്ഥിരവാദം സ്ഥിരവാദം എന്ന് വെച്ചാൽ എന്താണ് വർഷം മുഴുവൻ ഒരേ വേഗതയിലും ഒരേ ദിശയിലും എങ്ങനെയാണ് ഒരേ വേഗത ഒരേ ദിശ ഒരേ വേഗതയിലും ഒരേ ദിശയിലും വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ റെഗുലർ വിൻസ് എന്ന് പറയും ഓക്കെ അത് നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ പഠിച്ചെന്താണ് കാലികവാദങ്ങൾ കാലികവാദങ്ങൾ കാലം മാറുന്നതിനനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ പിന്നെ നമ്മൾ പഠിച്ചു പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് ഒരു ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക പ്രാദേശികവാദങ്ങൾ അറ്റ് ലാസ്റ്റ് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ ഇറഗുലർ വിൻസ് അല്ലെങ്കിൽ വേരിയബിൾ വിൻസ് അപ്പോൾ എന്താണെന്ന് പഠിക്കണം നമ്മൾ ആ പഠിച്ച മൂന്നെണ്ണം ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കണം വർഷം തോറും ഒരേ വേഗത ഒരേ ദിശയാണെങ്കിൽ അസ്ഥിരവാദങ്ങൾ കാലികവാദങ്ങളാണെങ്കിൽ കാലം മാറുന്നതിന് അനുസരിച്ചു കാലം ഋതു സമയമൊക്കെ എന്ത് ചെയ്യുന്നു ദിശ മാറുന്ന കാറ്റുകൾ പ്രാദേശികവാദങ്ങൾ ഒരു ചെറിയ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാറ്റ് ഓക്കെ അസ്ഥിരവാദങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദവ്യത്യാസം പ്രഷർ മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകും ഒരു പ്രദേശത്ത് പെട്ടെന്ന് മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നു മർദ്ദം കൂടി നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് മർദ്ദം കുറയുന്നു മർദ്ദം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മർദ്ദം കൂടുന്നു ആ ഒരു കൺസെപ്റ്റ് ഞാൻ കയറ്റിയാൽ മതി മർദ്ദവ്യത്യാസം പെട്ടെന്ന് ഉണ്ടാകുന്ന മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന കാറ്റുകളാണ് എന്ത് ഈ നമ്മൾ പറഞ്ഞ എന്ന് പറയുന്നത് നോക്കിയോ ഒരു എക്സാമ്പിൾ പറയാം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് ബാരോമീറ്റർ എന്നറിയാമല്ലോ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ ബാരോമീറ്റർ എന്താണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് ഈ ബാരോമീറ്റർ എന്ന് പറയുന്നത് ബാരോമീറ്റർ കണ്ടെത്തിയതാരണം നമ്മൾ പഠിച്ചു ആരാണ് അതെ ടോറിസ് എല്ലി ആണ് ബാരോമീറ്റർ കണ്ടെത്തിയെന്ന് നമ്മൾ പറഞ്ഞു ശരി നോക്കി ഈ ബാരോമീറ്റർ ഉണ്ടല്ലോ ബാരോമീറ്റർ റീഡിങ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ബാരോമീറ്ററിലെ റീഡിങ് കുത്തനെ താഴുന്നത് ബാരോമീറ്റർ റീഡിംഗ് കുത്തനെ താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം കൊടുങ്കാറ്റ് കണ്ടോ കൊടുങ്കാറ്റ് വരുന്നതിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത് ബാരോമീറ്റർ റീഡിങ് താഴുന്നത് അങ്ങനെയാണെങ്കിൽ ബാരോമീറ്ററിലെ റീഡിംഗ് കുത്തനെ ഉയരുന്നത് ഉയരുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു അതെ ഉയരുന്നത് പ്രസന്നമായ കാലാവസ്ഥ നല്ല കാലാവസ്ഥ അത്രയേ ഉള്ളൂ കുറയുന്നത് കൊടുങ്കാറ്റും കൂടുന്നത് എന്താണ് ഈ പ്രസന്നമായ കാലാവസ്ഥയാണെന്ന് ഓർത്ത് വെച്ചേക്കണം ബാരോമീറ്റർ കണ്ടെത്തിയത് ആരാണ് നമ്മുടെ ടോറിസ് എല്ലിയാണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കണം മതി അപ്പം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം ഇനി നോക്കി അസ്ഥിരവാദങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് തരുന്നിരിക്കാം അതിൽ ഒന്ന് ഞാൻ പറയുന്നു ചക്രവാദം 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 രണ്ട് പ്രതി കണ്ടോ ചക്രവാദവും പ്രതിചക്രവാദവും ചക്രവാദം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്ത് പറയും അതെ ഇംഗ്ലീഷിൽ സൈക്ലോൺ എന്ന് പറയും കണ്ടോ ചക്രവാദം എന്ന് പറഞ്ഞാൽ സൈക്ലോൺ എന്നും പ്രതിചക്രവാദം എന്ന് പറഞ്ഞാൽ ആൻറി സൈക്ലോൺ എന്നും ഓർത്തു വയ്ക്കണം കണ്ടോ അപ്പം കണ്ടോ ഇത്രയേ ഉള്ളൂ തലയ്ക്കകത്ത് കയറ്റി വയ്ക്കണം അസ്ഥിരവാദങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ചക്രവാദം എന്നും പ്രതിചക്രവാദം അല്ലെങ്കിൽ സൈക്ലോൺ എന്നും ആൻറ്റി സൈക്ലോൺ എന്നും സെറ്റായി ഇനി നോക്കിയത് സൈക്ലോൺ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഓരോ സൈക്ലോണുകളുടെ പേരൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പോടി വരും നോക്കിയോ ശ്രദ്ധിക്കാം ഇതിൽ നമുക്ക് ആ പഠിക്കണം എന്താണ് ഈ ചക്രവാദം അല്ലെങ്കിൽ ആ അല്ല ചക്രവാദവും പ്രതിചക്രവാദങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം നോക്കി അതിൽ ആദ്യം പറയുന്നു എന്താണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ചക്രവാദം മാത്രം ചക്രവാദം അല്ലെങ്കിൽ സൈക്ലോൺ എന്താണെന്ന് പറഞ്ഞുതരാം ഇടേ ചക്രവാദം എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥിരവാദം അല്ലേ അസ്ഥിരവാദങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു പെട്ടെന്നുണ്ടാകുന്ന മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന കാറ്റുകളാണ് ഈ അസ്ഥിരവാദങ്ങൾ അപ്പം അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദവും പ്രതിചക്രവാദവും വായിക്കോ എന്താണ് ചക്രവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പെട്ടെന്ന് എന്തു ചെയ്യുന്നു മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നു ഒരു ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുന്നു മർദ്ദം കുറ മർദ്ദം കുറയുന്നു നെഗറ്റീവ് ആകുന്നു മർദ്ദം കുറയുന്നു എന്നങ്ങ് വിചാരിക്കാം ഒരു പ്രദേശത്ത് മർദ്ദം കുറയുന്നു അപ്പം ഇവിടെ മർദ്ദം കുറവാണെങ്കിൽ ഇതിനു ചുറ്റും എന്തായിരിക്കും മർദ്ദം കൂടുതലായിരിക്കും കണ്ടോ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് എന്നിരുന്നത് മർദ്ദം കൂടുതലാണ് കേട്ടോ ഇവിടെ മർദ്ദം കുറവാണെങ്കിൽ അകത്ത് മർദ്ദം കുറവാണെങ്കിൽ പുറത്ത് എന്തായിരിക്കും കൂടുതലായിരിക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വേണം അപ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് നമ്മുടെ പ്രതിചക്രവാദം എന്ന് പറയുന്നത് പ്രതിചക്രവാദം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതായത് ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുന്നു മർദ്ദം കൂടുകയാണെന്ന് വിചാരിക്കുക അപ്പൊ അതിന്റെ ചുറ്റും എന്തായിരിക്കും മർദ്ദം കുറവായിരിക്കും കണ്ടോ മനസ്സിലാക്കി പോണം മനസ്സിലാക്കി തന്നെ പോണം കണ്ടോ ഇത്രയേ ഉള്ളൂ ചക്രവാദം പ്രതിചക്രവാദം ചക്രവാദം എന്ന് പറയുമ്പോൾ ഒരു ന്യൂനമർദ്ദ പ്രദേശം ക്രിയേറ്റ് ആവും ഒരു ന്യൂനമർദ്ദ പ്രദേശവും ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ മർദ്ദം കുറവ് കണ്ടോ ഇത് മർദ്ദം കുറവല്ലേ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റും അതിനു ചുറ്റും അതിന് ചുറ്റും ഉച്ചമർദ്ദ പ്രദേശങ്ങളും ഫോം ചെയ്യുന്നു കണ്ടോ ഇതെന്തിന് വഴിതെളിക്കുന്നു ഇതെന്തുണ്ടാക്കാൻ കാരണമാകുന്നു എന്തുണ്ടാകാൻ കാരണമാകുന്നു ചക്രവാദങ്ങൾ നമ്മൾ ചക്രവാതം ഓർമ്മിക്കും അയ്യോ ചക്രവാദമാണോ പ്രതിചക്രവാദമാണോ ഏതിലാണ് നടുക്ക് മൈനസ് അതായത് മർദ്ദം കുറവ് എവിടെയാണെന്നോ ചിലപ്പം തിരിഞ്ഞു പോകും ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണ് ചക്രവാതത്തിലാണ് മൈനസ് ഇവിടെയാണ് പ്ലസ് സൈക്ലോണിൽ അതങ്ങനെ അവിടെ ചോദിക്കാൻ പറ്റും ചക്രവാദം ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം എന്ന് ചക്രുന്നോർത്തുകൂടെ ചക്ര എന്ന് പറയുമ്പോൾ ചക്ക എന്ന് ഓർത്തൂടെ അകത്ത് കിടക്കുന്നത് കുറവല്ലേ മർദ്ദം കുറവല്ലേ കുറവെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തു പറയാം കുറവ് 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 കുറവിന് നമുക്ക് എന്തു പറയാം നോക്കി ചക്ര എന്നുള്ളതിൽ ചക്കയും കുറവെന്നുള്ളതിൽ കുരുന്ന് എടുത്തു കഴിഞ്ഞാൽ ചക്ക കുരു എന്ന് ഓർത്തു വെച്ചൂടെ ഇടേ ചിരിക്കണ്ട നമുക്കൊരു മാർക്ക് മതി നമ്മൾ ഒരു മാർക്ക് മതി നമുക്കത് പഠിച്ചു വയ്ക്കാൻ വേണ്ടി കേട്ടാ ചക്ക കുരു എന്ന് ഓർത്ത് വെച്ചാൽ മതി ഇട നോക്കോ ചക്കയുടെ അകത്താണോ കുരു പുറത്താണോ കുരു അകത്തല്ലേ കുരു അത്രേ ഉള്ളു ചക്ക ചക്കയുടെ അകത്താണ് എന്ത് കുരു അതായത് ചക്രവാദത്തിന്റെ അകത്താണ് കുറവ് അത്രേ ഉള്ളൂ അകത്ത് നെഗറ്റീവ് എന്ന് മാത്രം ഓർത്തു ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രതിചക്രവാദം അത്രേ ഉള്ളൂ ചക്ക കുരു എന്ന് ഓർത്തു വെച്ചാൽ ചക്കയുടെ അകത്താണ് കുരു ചക്രവാദത്തിന്റെ അകത്താണ് കുരുവല്ല കുറവ് കണ്ട ചക്രവാതത്തിൻ്റെ അകത്താണ് കുറവ് അകത്താണ് നെഗറ്റീവ് അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു എവിടെയാണ് മൈനസ് എന്നും എവിടെയാണ് പ്ലസ് എന്നും നമ്മൾ പഠിച്ചു ഇന്ന് നമുക്ക് തിരിഞ്ഞു പോകത്തില്ല ഇത്രയും കാര്യം ബേസ് മനസ്സിലാക്കുക ഇനി എന്താ സംഭവിക്കുന്ന അറിയാമോ നമ്മൾ കാറ്റിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരുമർദ്ദ മേഖല മർദ്ദം കൂടിയ മേഖലയിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലയിലേക്കുള്ള വായുവിൻ്റെ എന്ത് തിരച്ചീനമായ ചലനം ദ ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ റീജ്യൻ ടു ലോ പ്രഷർ റീജ്യൻ അതിനെയാണ് എന്ത് പറയുന്നത് കാറ്റ് എന്ന് പറഞ്ഞു കയറാച്ചാൽ പഠിച്ചതാ ഇനി വീണ്ടും പറയണോ വേണ്ട അതാണ് കാറ്റെന്ന് നമ്മൾ പഠിച്ചു പ്ലസ് ഇന്ന് മൈനസിലോട്ടേ കാറ്റ് പോകും അപ്പോൾ നോക്കി ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ഈ പുറത്തുള്ള അത് അകത്തിൻ്റെ കുറവാണ് പുറത്താണ് കൂടുതൽ അപ്പോൾ ആ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നു അകത്തേക്ക് ഇങ്ങനെ കാറ്റ് വീശു കണ്ടോ അകത്തേക്ക് ഇങ്ങനെ കാറ്റ് വീശു മനസ്സിലാകുന്നുണ്ടോ ഇവിടെ നിന്നും വീശു ഓക്കെ കണ്ടോ എല്ലാ സൈഡിൽ നിന്നും എന്റിയും ഇങ്ങനെ അകത്തേക്ക് കാറ്റ് വീശു കാറ്റ് ചുമ്മാ വീശുന്നതല്ല അത് ചുഴറ്റിയാണ് വീശുന്നത് കാര്യം ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചു വളയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക പ്ലസ് ഈന്ന് മൈനസിലോട്ട് വീശു അപ്പൊ ഇവിടെ എന്തായിരിക്കും ഇവിടെ നിന്ന് ചെയ്യും പ്ലസ് ഈന്ന് അകത്തുനിന്ന് പുറത്തോട്ടായിരിക്കും കാറ്റ് വീശുന്നത് അല്ലേ കാരണം അകത്ത് ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ലഘുമർദ്ദ മേഖലയിലേക്ക് വീശുന്നു അകത്തു നിന്നും പുറത്തേക്ക് വീശുന്നു കണ്ടോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം ഈ ഒരു കൺസെപ്റ്റ് അങ്ങ് മനസ്സിലാക്കുക കണ്ടോ ചക്രവാദങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അകത്താണെന്ത് ന്യൂനമർദ്ദം പുറത്താണ് ഉച്ചമർദ്ദം ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നു കാറ്റ് വീശുന്നു പുറത്തുള്ള ഉച്ചമർദ്ദത്തിൽ നിന്നും അകത്തുള്ള ന്യൂനമർദ്ദത്തിലേക്ക് ചക് പ്രതിചക്രവാദമാണെങ്കിലോ അകത്തുള്ള ഉച്ചമർദ്ദത്തിൽ നിന്നും പുറത്തുള്ള ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റ് വീശുന്നു അതാണ് പ്രതിചക്രവാതം മനസ്സിലായോ പിന്നെ എങ്ങനെയാണ് പറഞ്ഞു ചുഴറ്റി വീശു എന്ന് പറഞ്ഞു ചുമ്മാ അങ്ങ് ചുഴറ്റത്തില്ല എന്താണ് കാര്യമെന്ന് പറഞ്ഞു തരാം നോക്കിയേ ഇതിൽ ഈ ചുഴറ്റുന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ട് ഈ കാറ്റുകൾക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട് എങ്ങനെയാണ് ചുരുട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ പഠിച്ചു എന്താണ് കോറിയോലിസ് ബലം എന്ന് പഠിച്ചു ഒന്ന് ഓർത്ത് നോക്കി കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്താൽ ഉത്തരാർത്ഥ നോർത്തേൺ ഹെമിസ്ഫിയർ ഇടയിൽ ഇത് ഭൂമി എന്ന് വിചാരിക്കണം ഇത് നോർത്തേൺ ഹെമിസ്ഫിയറും ഇത് സതേൺ ഹെമിസ്ഫിയറും ഉത്തരാർത്ഥ ഗോളവും ദക്ഷിണാർത്ഥഗോളവും ഉത്തരാർത്ഥകോളത്തിലെ കാറ്റുകൾ എന്തു ചെയ്യുന്നു അവയുടെ സഞ്ചാര സഞ്ചാരദിശയുടെ വലത്തേക്ക് വ്യതിചലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കൈ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ടിവിടെ പറയുന്നില്ല ക്ലാസ് കണ്ടേക്കണം കേട്ടോ ശരി നോക്കി ആദ്യം ഞാൻ എന്തു ചെയ്യാം ഉത്തരാർത്ഥകോളത്തിലെ കാര്യം മാത്രം പറയാം ഇവിടെ നോക്കി ഇവിടെ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഞാൻ പറയുന്നത് ഉത്തരാർത്ഥഗോളത്തിലെ കാര്യമാണ് കേട്ടോ ഇവിടെ ഉത്തരാർത്ഥകോളവും ഇവിടെ ഞാൻ എന്ത് പറയാം ദക്ഷിണാർത്ഥഗോളത്തിൻ്റെ കാര്യവും പറയാം ദക്ഷിണാർത്ഥകോളം നോക്കിക്കോ ഉത്തരാർത്ഥഗോളത്തിലെ കാറ്റുകൾ അവയുടെ സഞ്ചാര ദിശ നോക്കിയോ ഇവിടെ ഇപ്പം നെഗറ്റീവ് ആണെന്ന് അകത്ത് നെഗറ്റീവ് ആണ് നമ്മൾ നമ്മൾ പറയുന്നത് ചക്രവാതത്തിൻ്റെ കാര്യം മാത്രം പ്രതി ചക്രവാതം ഈ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അത് ഞാൻ പറയൂല ഓക്കെ അകത്ത് നെഗറ്റീവ് ആണ് പുറത്തെന്താണ് ഓക്കെ പുറത്ത് മൊത്തം പ്ലസ് ആണ് അത് നോർത്ത് വെച്ചേക്കണം പുറത്ത് മൊത്തം പ്ലസ് ആണ് ഒരു കാറ്റ് വീശുവാണ് ഒരു കാറ്റ് വീശുവാണ് നോക്കോ പ്ലസ് ചെയ്യുന്നു മൈനസിലോട്ടേ കാറ്റ് വരും ഇങ്ങനെ വരേണ്ട കാറ്റാണ് ഇങ്ങനെ വരേണ്ട കാറ്റാണ് പക്ഷേ ഈ കാറ്റ് ഉത്തരാർത്ഥ ഗോളത്തിലായത് കൊണ്ട് എന്ത് സംഭവിക്കും ഉത്തരാർത്ഥ ഗോളത്തിലെ കാറ്റുകൾ കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ എന്ത് സംഭവിക്കുന്നു സഞ്ചാര ദിശയുടെ വലത്തേക്ക് വ്യതിചലിക്കുന്നു ദിശയുടെ വലത്തേക്കെന്നാണ് ഇങ്ങോട്ട് വരുന്ന കാറ്റാണ് അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങോട്ട് വരുന്ന കാറ്റാ വലതെന്ന് പറയുമ്പോൾ ഏത് സൈഡാ ഇതാണ് വലത് അല്ലേ സഞ്ചാര സഞ്ചാരദിശയുടെ വലത്തേക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകേണ്ട കാറ്റ് എന്ത് ചെയ്യും ഇങ്ങോട്ട് പോകും സഞ്ചാര ദിശയുടെ വലത്തേക്ക് വ്യതിചരിക്കുന്നു അതുപോലെ എന്തു ചെയ്യാം ഇവിടുന്ന് ഒരു കാറ്റ് ഇങ്ങനെ വരാനുണ്ട് ഇവിടെ നിന്നും കാറ്റ് വരാനുണ്ട് ഇവിടെ നിന്നും കാറ്റ് എല്ലാ സൈഡിൽ നിന്നും ഉണ്ട് ഞാൻ സൈഡ് മൊത്തം വരയ്ക്കുന്നില്ല എന്ത് ചെയ്യുന്നു ഈ കാറ്റ് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ സഞ്ചാരദിശയുടെ വലത്തോട്ടം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നു ഇങ്ങോട്ടാണ് അപ്പോൾ വലതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കണ്ട വളഞ്ഞു പോകുന്നു കണ്ട ഇവിടുന്ന് സഞ്ചാരദിശയുടെ വലത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പോകും കണ്ടോ ഇവിടെന്നാണെങ്കിലോ ഇങ്ങനെ പോകും ഇത്രയേ ഉള്ളൂ കണ്ടോ വളഞ്ഞ് വളഞ്ഞ് അങ്ങ് പോകും ഇത് വളഞ്ഞ് വളഞ്ഞ് പോവുക എന്ന് പറഞ്ഞ മീനിങ് എന്താണ് നോക്കിക്കേ ഈ കാറ്റെന്തിന്നു ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ അങ്ങ് പോകും കണ്ടോ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും പോകുന്നത് ഇങ്ങനെ അങ്ങ് പോകും ഇത് എന്ത് ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ആണോ ആൻ്റി ക്ലോക്ക് വൈസ് ആണോ എന്റെ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 ഇതല്ലേ ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങുന്നത് ഇതെന്ത് ചെയ്യുന്നു നേരെ തിരിച്ചാണ് കറങ്ങുന്നത് അപ്പോൾ അതിനെന്ത് പറയണം ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എതിർ ഘടികാര ദിശ എന്ന് പറയണം എതിർ ഘടികാര ദിശ ശ്രദ്ധിച്ചിരുന്നാളേ മനസ്സിലാവു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം വലിയ പറഞ്ഞോളൂ ഉത്തരാർത്ഥ ഗോളത്തിലെ ചക്രവാതം അല്ലെങ്കിൽ സൈക്ലോണുകൾ ഏത് ദിശയിലായിരിക്കും കറങ്ങുന്നത് ഏതൊരു ഘടികാര ദിശ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കണ്ടോ എടേ ഈ കാറ്റത ഇങ്ങനെ വീശും ഇതെന്ത് ചെയ്യുന്നു ഇത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടോ ഇങ്ങനെ 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 ചുരുടി 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 ചുരു ഇങ്ങനെ അങ്ങ് പോകും കണ്ട ഇതാണ് ഈ ഒരു രൂപം കണ്ട അല്ല ഈയൊരു രൂപം അല്ലേ കണ്ട പാമ്പിന്റെ ചുരുള് പോലെ നമ്മൾ പഠിക്കും ആ കാര്യം ഞാൻ പറയും ഈ ഒരു ഷെയ്പ്പ് ഓർമ്മിച്ച് വെച്ചോ കണ്ടോ ഇത് കറങ്ങുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ പക്ഷേ ഇവിടെ നമ്മുടെ ഈ സെയിം കാറ്റ് ദക്ഷിണാർത്ഥ കോളത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഇവിടെ വരച്ചതുപോലെ പോലെ എന്തു ചെയ്യും ഞാൻ അവിടെയും കൂടെ ദക്ഷിണാർത്ഥ കോളത്തിലെ കാര്യം പറഞ്ഞുതരാം ചക്രവാതമാണ് പറയുന്നത് സൈക്ലോൺ ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അകത്ത് എന്തായിരിക്കും അകത്ത് നെഗറ്റീവ് ആയിരിക്കും നീല കളറല്ലേ ആ അകത്ത് നെഗറ്റീവ് പുറത്തെല്ലാം പ്ലസ് ആണ് സെയിം കാറ്റാണേ പറയുന്നത് സെയിം കാറ്റാ പറയുന്നത് സെയിം കാറ്റ് നോക്കി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് കാറ്റ് പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് വരും ഇങ്ങോട്ട് പോവേണ്ട കാറ്റ് കണ്ടോ മൂന്ന് കാറ്റ് ഈ നാല് സൈഡിൽ നിന്ന് ഞാൻ വരയ്ക്കാം ഇങ്ങോട്ട് പോവേണ്ട കാറ്റാണ് ഇങ്ങോട്ട് പോവേണ്ട കാറ്റാണ് പക്ഷേ എന്താ സംഭവിക്കുന്നത് കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ദക്ഷിണാർത്ഥഗോളത്തിലെ കാറ്റുകൾ അവയുടെ സഞ്ചാരദിശയുടെ ഇടത്തേക്ക് വ്യതിചലിക്കുന്നു ലെഫ്റ്റിലോട്ട് പോവും ഇവിടെ റൈറ്റ് ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഇടത്തേക്ക് വ്യതിചലിക്കുന്നു അപ്പം എങ്ങനെയായിരിക്കും ഇങ്ങോട്ട് വരേണ്ട കാറ്റ ഇങ്ങനെ പോകുന്ന കാറ്റാ ഇതെല്ലാം ഇടത് ഇടത്തെ സൈഡിലേക്ക് വെച്ചിരിക്കും കേട്ടോ ഇങ്ങനെ അങ്ങ് പോവും യവനും ഇങ്ങോട്ട് വരാനുള്ളതാണ് അവ എങ്ങോട്ട് പോവും ഇങ്ങനെ അങ്ങ് പോവും എവ എങ്ങോട്ട് പോവും സഞ്ചാര ദിശയുടെ ഇടത്തേക്ക് പോകും എവ എങ്ങനെ പോവും ഈ ഇടത്തേക്ക് പോവും കണ്ട എല്ലാവരും ഇടത് ഇടത് ഇടതാണ് കയറി പോകുന്നേ അതെങ്ങനെയാണെന്ന് വരച്ചേരട്ടോ നോക്കിയേ ഇടത്തോട്ടം എന്ന് പറഞ്ഞാൽ ദ ഈ ഡയറക്ഷൻ ദ ഇങ്ങനെ അങ്ങ് പോവും കണ്ട ഈ ഡയറക്ഷൻ ഇതെന്ത് ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് അല്ലേ ഈ ഡയറക്ഷനിലെ ക്ലോക്കിലെ സൂചികൾ പോകുന്നേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഘടികാര ഘടികാര ദിശ എന്ന് പറയും കണ്ടോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ചക്രവാദങ്ങൾ അല്ലെങ്കിൽ സൈക്ലോണുകൾ ഉത്തരാർത്ഥഗോളത്തിൽ ഘടികാര ദിശയിലും സോറി എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർത്ഥഗോളത്തിൽ ഘടികാര ദിശയിലും ചലിക്കുന്നു ഇത്രയേ ഉള്ളൂ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാം ചക്രവാദങ്ങൾ ഉത്തരാർത്ഥഗോളത്തിൽ ഏത് ദിശയിലാണ് വീശുന്നത് കണ്ടോ ഏത് ദിശ ചക്രവാദങ്ങൾ ഉത്തരാർത്ഥകോളത്തിലേ ദിശയാണ് എതിർ ഘടികാരം ദക്ഷിണാർത്ഥഗോളത്തിലാണെങ്കിൽ ഘടികാരം പറഞ്ഞ കാര്യങ്ങൾ അത്രയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കി ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ആ പാമ്പിൻ പോലെ വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യും ഇങ്ങനെ 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 കണ്ടാം ഉള്ളൂ ഇത് ഇവിടെനിന്ന് തുടങ്ങിയത് ഇതാണെങ്കിലോ ഇങ്ങനെ 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 കണ്ടാം ഇതാണ് നേരെ ഓപ്പോസിറ്റ് അത്രയേ ഉള്ളൂ പക്ഷേ രണ്ടും എന്താണ് ചുഴലിക്കാറ്റുകളാണ് ചുഴറ്റിയാണ് വീശുന്നത് ചുഴറ്റാൻ തന്നെ കാരണം കോറിയോലിസ് ബലമാണെന്ന് ഓർത്ത് വച്ചേക്കണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അതിശക്തമായ കാറ്റുകളാണെന്ത് ഈ അസ്ഥിരവാദങ്ങളെന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞത് എന്തിൻ്റെ കാര്യം മാത്രം ചക്രവാദം സൈക്ലോണിൻ്റെ കാര്യം മാത്രം എന്നാലോ ചോദിക്കും നേരെ ഓപ്പോസിറ്റ് പ്രതിചക്രവാദം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രതിചക്രവാദം നേരെ ഓപ്പോസിറ്റ് ഇത് നമ്മളിപ്പോൾ പ്രതിചക്രവാദം എവിടെ ഇതാണ് അടക്കമുണ്ട് ഒരെണ്ണ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം നോക്കിയോ എന്ന് പറയുമ്പോൾ അകത്ത് എന്തായിരിക്കും പ്ലസ് നമ്മൾ നമ്മളേത് കളറിട്ട് ഇല്ല ഓക്കെ അകത്ത് പ്ലസ് ആയിരിക്കും പുറത്തെല്ലാം നെഗറ്റീവ് ആയിരിക്കും അല്ലേ കാറ്റുകൾ വീശേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പ്ലസ് ഇന്ന് മൈനസിലോട്ട് കണ്ടോ ഇങ്ങനെയാ പോവേണ്ടത് കാറ്റ് ഇങ്ങനെ കാറ്റ് പോവേണ്ടത് ഇങ്ങനെ കാറ്റ് പോവേണ്ടത് പക്ഷേ കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ എന്ത് സംഭവിക്കുന്നു ഈ കാറ്റ് ഈ ഒരു ആൻറ്റി സൈക്ലോൺ അല്ലെങ്കിൽ പ്രതിചക്രവാദം ഉത്തരാർത്ഥകോളത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും ഉത്തരാർത്ഥകോളത്തിലെ കാറ്റുകൾ അവയുടെ സഞ്ചാരദിശയുടെ വലത്തേക്ക് വിതിച്ചിരിക്കുന്നു വലത്തേക്കെന്ന് പറയുമ്പോൾ ഈ പോകുന്ന കാറ്റിൻ്റെ വലതെന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഈ പോകുന്ന കാറ്റിൻ്റെ വലതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും ഈ പോകുന്ന കാറ്റിൻ്റെ വലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും കണ്ടോ എവൻ്റെ വലതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും കണ്ടോ വലത് 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 എന്ന് വെച്ചാൽ ഇതിനെ നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആക്കി വരയ്ക്കാം ഒന്ന് നോക്കിയേ ഇങ്ങനെ പോവും ഈ ഡയറക്ഷനിൽ ഇങ്ങനെ അങ്ങ് പോവും ഈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഇത് എവിടെയോ കണ്ടല്ലോ കുറച്ച് മുമ്പ് ദാ പോകുന്നു ഇത് കണ്ട അതായത് എന്താണ് സംഭവം ഘടികാര ദിശ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും ക്ലോക്ക് ക്ലോക്ക് ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും അതായത് ഉത്തരാർത്ഥഗോളത്തിലെ പ്രതിചക്രവാദങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഘടികാര ദിശ ഉത്തരാർത്ഥകോളത്തിലെ ചക്രവാദങ്ങൾ ഏത് ദിശയിലെന്ന് പറഞ്ഞു എതിർ ഘടികാരം എന്നാൽ പ്രതിചക്രവാദമാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസ് അത്രയേ ഉള്ളൂ കണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഒരെണ്ണം മാത്രം പഠിച്ചു വയ്ക്കുക ഏത് മാത്രം ചക്രവാതം മാത്രം പഠിച്ചു വയ്ക്കുക ഉത്തരാർത്ഥ കോളത്തിലെ എതിർ ഘടികാര ദിശയിലാണെങ്കിൽ ഉത്തരാർത്ഥ കോളത്തിലെ തന്നെ പ്രതിചക്രവാദങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഘടികാര ദിശയിലായിരിക്കും അടുത്തത് എങ്ങനെ പറയും ദക്ഷിണാർത്ഥ കോളത്തിലെ ചക്രവാതങ്ങൾ ഘടികാര ദിശയിലാണെങ്കിൽ ദക്ഷിണാർത്ഥകോളത്തിലെ പ്രതിചക്രവാദങ്ങൾ ഏത് ഡയറക്ഷനിലായിരിക്കും ഘടികാര ദിശയിലായിരിക്കും കണ്ടോ നിങ്ങൾ എന്തുമാത്രം മേടിച്ചു വെച്ചാൽ മതി ഒറ്റ കാര്യം മാത്രം ഏത് ചക്രവാദങ്ങൾ ഏത് ദിശ സഞ്ചാരദിശയുടെ വലത്തേക്ക് പോവും ഉത്തരാർത്ഥ കോളത്തിൽ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഫാം ചെയ്യും ഘടികാര ദിശ സഞ്ചാര ദിശയുടെ ഇടത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഫാം ചെയ്യും ഘടികാര ദിശ മതി ഇത്രയും കാര്യം മനസ്സിലായോ എവിടെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക പുറകിലോട്ടൊന്നു പോയിട്ട് ഈ വീഡിയോ വീണ്ടും ഒന്നര കാണുക അപ്പം ആവും ക്ലിയർ ആണോ അപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റാകും ഇനി നോക്കി ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി പിഡിംഗ്ടൺ ഹെൻറി പിഡിംഗ്ടൺ ഹെൻറി പിഡിംഗ്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം നോക്കി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു കപ്പലില് യാത്ര ചെയ്യുവാണ് എവിടെ കൂടെ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോൾ എടാ നോക്കി ജസ്റ്റ് ഞാൻ ഇന്ത്യയുടെ മാപ്പ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണ് ഇന്ത്യയുടെ ഒരു ഒരു ഷേപ്പ് അത് മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ ഇന്ന് നോക്കി ഇന്ത്യയുടെ ഒരു ഷേപ്പ് ഇതാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് കേട്ടോ ഇന്ത്യൻ പെനിൻസുല ഇന്ത്യൻ ഉപദ്വീപ് നോക്കി ഇതില് ഈ സൈഡിലാണ് അറേബ്യൻ സീ എന്നും ഇവിടെയാണ് ബേ ഓഫ് ബംഗാൾ നിങ്ങൾക്കറിയാം അറബിക്കടലും ബംഗാൾ ഉൾക്കടൽ ഏതൊക്കെ സൈഡാണെന്ന് കൃത്യം മനസ്സിലാക്കാം ഇത് മൊത്തം പറയുന്ന പേരാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഇന്ത്യൻ ഉപദ്വീപിനോട് ചേർന്ന ഈ സൈഡ് ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഏത് സൈഡാണ് പടിഞ്ഞാറ് പടിഞ്ഞാറൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഇന്ത്യൻ ഉപദ്വീപിനോട് ചേർന്ന അല്ലെങ്കിൽ കരയോട് ചേർന്ന കിഴക്ക് തെക്കൻ ഭാഗത്തുള്ള കടൽ അറിയപ്പെടുന്ന പേരാണ് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത് ശരി അപ്പം അതൊന്നും ഓർത്ത് വെച്ചേ ഇതിൽ ഇദ്ദേഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണെങ്കിലും അദ്ദേഹം ആക്ച്വലി എവിടെ കൂടെ പോയിക്കൊണ്ടിരുന്നേ നമ്മുടെ ഈ ബംഗാൾ ഉൾക്കടലിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് തൽക്കാലം എന്ത് പഠിക്കാം ഇന്ത്യൻ മഹാസമുദ്രം എന്ന് മതി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഹെൻറി ബിഡിംഗൺ എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു യാത്ര ചെയ്യുന്നു അപ്പം അദ്ദേഹം എന്ത് കാണപ്പോ ഒരു കാണുന്നു അന്തരീക്ഷത്തില് പാമ്പിന്റെ ചുരുള് പോലത്തെ പാമ്പിന്റെ ചുരുള് പോലത്തെ ഒരു എന്തോ ഒന്ന് കണ്ടു പാമ്പിൻ ചുരുളു ഒരു കാറ്റ് പാമ്പിൻ ചുരുൾ അതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ പാമ്പിൻ ചുരുൾ പാമ്പിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്ത് പറയും സൈക്ലോസ് എന്ന് പറയും സൈക്ലോസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സൈക്ലോസ് എന്ന് ചോദിച്ചാൽ എന്താണ് പാമ്പിന്റെ ചുരുളാണ് പാമ്പിൻ ചുരുൾ പാമ്പ് ചുരുണ്ട് കിടക്കുന്നത് എത്രയേ ഉള്ളൂ പാമ്പിൻ ചുരുൾ സൈക്ലോസ് അപ്പൊ ആ കണ്ട ഒരു കാറ്റിന് ഇദ്ദേഹം കൊടുത്ത പേര് അതായത് പാമ്പിൻ ചുരുൾ പോലെ കണ്ട ആ ഒരു കാറ്റിന് അദ്ദേഹം വിളിച്ച പേരാണ് സൈക്ലോൺ എന്ന് പറയാം നമ്മൾ പഠിച്ചില്ലേ സൈക്ലോൺ സൈക്ലോണും ആൻറ്റി സൈക്ലോണും കണ്ടോ അദ്ദേഹം കൊടുത്ത പേരാണ് എന്ത് സൈക്ലോൺ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഇദ്ദേഹം ഈ ഒരു പേര് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഹെൻറി പിഡിംഗ്ടൺ ആ ഒരു കാറ്റിന് അസ്ഥിരവാദങ്ങൾക്ക് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എങ്ങനെ പഠിച്ചോണേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീശുന്ന അസ്ഥിരവാദങ്ങൾക്ക് സൈക്ലോണുകൾ എന്ന പേര് നൽകിയത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം സെറ്റാണ് എന്ത് ഈ പാമ്പിൻ ചുരുൾ പാമ്പിൻ ചുരുളാണ് കേട്ടോ പാമ്പിൻ പാമ്പിൻ ചുരുൾ അല്ലെങ്കിൽ പാമ്പിന്റെ ചുരുൾ അത്രേ ഉള്ളൂ സൈക്ലോസ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ ചുരുള്ളൂ അതിൽ നിന്നാണ് ഏത് വേർഡ് ഉണ്ടായ ഏത് വേർഡ് ഉണ്ടായത് സൈക്ലോൺ എന്ന് പറയുന്ന വാക്കം ഉണ്ടായത് ഓക്കെ അത് സെറ്റാണ് ഇത്രയും കാര്യം ഒക്കെയാണേ ഇനി നോക്കിയോ നമ്മുടെ ഈ സൈക്ലോൺ ഇല്ലേ ചക്രവാതങ്ങൾ അത് വീശുന്ന പ്രദേശത്തിനനുസരിച്ച് എവിടെയാണോ വീശുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു പല പല പേരുകളാണ് കുറേ പേരുകൾ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് വീശുന്നതെങ്കിൽ അതിൻ്റെ പേര് സൈക്ലോൺ കണ്ടോ ഞാൻ പറഞ്ഞത് അസ്ഥിരവാദങ്ങളാണ് അസ്ഥിരവാദം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീശുന്ന അസ്ഥിരവാദത്തിൻ്റെ പേര് സൈക്ലോൺ അല്ലെങ്കിൽ ആൻറ്റി സൈക്ലോൺ സൈക്ലോൺ എന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രദേശത്തുള്ള ആ ഒരു രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്ന പേര് സൈക്ലോൺ എന്നായിരിക്കും അമേരിക്കയിൽ വേറെ പേരാണ് വെസ്റ്റ് ഇൻഡീസിൽ വേറെ പേരാണ് ഓസ്ട്രേലിയയിൽ വേറെ പേരാണ് നമ്മൾ പഠിക്കും എല്ലാം പഠിക്കും നോക്കി അട് ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യം ഇതൊന്നും നോക്കി ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് പക്ഷേ നമ്മുടെ ഇക്വേറ്ററിനോട് ചേർന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് ട്രോപ്പിക്കൽ എന്നാണ് ട്രോപ്പിക്കൽ അല്ലേ അതായത് ഉഷ്ണമേഖല ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലയാണ് ഉഷ്ണമേഖല ട്രോപ്പിക്കൽ റീജൻ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല ഇക്വേറ്റർ റീജിയൻ അവിടെയല്ലേ സൂര്യപ്രകാശ ലംബമായിട്ട് പതിക്കുന്നത് അപ്പം അതുകൊണ്ടതാണ് ഉഷ്ണമേഖല പിന്നെ ഉഷ്ണമേഖലയുമുണ്ട് മിതോഷ്ണമേഖല കുറച്ച് മേളിൽ അടുക്കിയിട്ടിൻ്റെ കുറച്ച് മേളിലോട്ടും താഴോട്ടുള്ള പ്രദേശമാണ് മിതോഷ്ണ മേഖല മിതോഷ്ണ മേഖല അല്ലെങ്കിൽ ടെമ്പറേറ്റ് ടെമ്പറേറ്റ് സോൺ എന്ന് പറയും മിതോഷ്ണമേഖല ഈ രണ്ട് പ്രദേശത്തുമുള്ള ചക്രവാതങ്ങൾ രണ്ട് പേരിൽ അറിയപ്പെടുന്നു അതായത് ട്രോപ്പിക്കൽ റീജ്യനിലുള്ള സൈക്ലോൺ അല്ലെങ്കിൽ ചക്രവാതമാണെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്നും ടെമ്പറേറ്റ് റീജ്യനിലുള്ളതാണെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺ എന്നും അറിയപ്പെടുന്നു കണ്ടോ ട്രോപ്പിക്കൽ സൈക്ലോൺ ട്രോപ്പിക്കൽ സൈക്ലോണും ടെമ്പറേറ്റ് സൈക്ലോണും മലയാളത്തിൽ പറഞ്ഞാലോ ഉഷ്ണ മേഖലാ ചക്രവാതങ്ങളെന്നും മിതോഷ്ണമേഖല ചക്രവാതങ്ങൾ മിതോഷ്ണ മേഖല മിതോഷ്ണ ചക്രവാതം അത്രയേ ഉള്ളൂ മിതോഷ്ണ മേഖല ചക്രവാതം ഉഷ്ണമേഖലാ ചക്രവാതം എന്നും മിതോഷ്ണ മേഖല ചക്രവാതം എന്നും രണ്ടായിരത്തി ഇരിക്കാം ഇതില് നമ്മൾ വരുന്നത് അതായത് ഇന്ത്യൻ മഹാസമുദ്രം വരുന്നത് ഇക്വേറ്ററിന്റെ റീജ്യനിലായതുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചക്രവാതങ്ങൾ അറിയപ്പെടുന്ന പേര് ഒറ്റ പേരേ ഉള്ളൂ ഏത് പേര് മാത്രം ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല ആ എന്താണ് എന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ ചക്രവാദങ്ങൾ അറിയപ്പെടുന്നത് ആ ഒരു കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം ഓക്കെ ശരി അപ്പോൾ ഇത്രയും ക്ലിയറാണ് ഇനി നമുക്ക് എന്താ നോക്കേണ്ടത് ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു അസ്ഥിരവാദങ്ങൾ ഓരോ പ്രദേശത്തും ഉണ്ട് ഓരോ രാജ്യങ്ങളുണ്ട് അവിടുത്തെ പേരുകളാണ് നമുക്ക് പഠിക്കേണ്ടത് നോക്കി ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് എന്തായിട്ട് അങ്ങ് സങ്കല്പിച്ചേക്കണം വേൾഡ് മാപ്പ് ഒരുവിധം വരച്ചങ്ങ് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ ശരി നോക്കി വേൾഡ് മാപ്പാണ് വേൾഡ് മാപ്പ് ഇതിൽ ഓരോ ഭൂഖണ്ഡങ്ങളുണ്ട് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ ദെൻ ഓസ്ട്രേലിയ ഇത്രയും മാത്രം നമുക്കിവിടെ ജസ്റ്റ് മതി ഇപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി അപ്പം ഇത്രയും വൻകരകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡേ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ഇട്ടേക്കണം കമന്റും ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായം കേട്ടോ ശരി നോക്കി ഇതിൽ ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് നമ്മുടെ ഏത് അസ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതിൽ ആദ്യം ഞാൻ പറയുവാണ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചിരിക്കണം ഇത് വടക്കേ അമേരിക്ക ഇത് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്കയ്ക്കും തെക്കേ അമേരിക്കയ്ക്കും ഇടയിൽ ദ ഈ പ്രദേശം എന്നാൽ നോക്കി ഈ ഒരു പ്രദേശം ഈ ഒരു പ്രദേശം കണ്ടോ ഈ പ്രദേശം അറിയപ്പെടുന്ന പേര് അവിടുത്തെ അവിടെ ഒരു കടലുണ്ട് ആ കടലിൻ്റെ പേരാണ് കരീബിയൻ കടൽ കരീബിയൻ സി എന്ന് പറയും നമ്മുടെ ജാക്ക് സ്പാരോയുടെ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ടല്ലോ ഏതാണ് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ കണ്ടോ ആ സിനിമയ്ക്ക് പശ്ചാത്തലമായ സ്ഥലം എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് ഏത് ഏതാണ് ഈ ഒരു പ്രദേശമാണ് കരീബിയൻ കരീബിയൻ കടലുള്ള പ്രദേശമായതുകൊണ്ട് കരീബിയൻ മേഖല എന്നറിയപ്പെടും കണ്ടോ കരീബിയൻ മേഖലയിൽ അറിയപ്പെടുന്ന പേര് അതായത് അസ്ഥിര കരീബിയൻ മേഖലയിലെ അസ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് നോക്കിയോ കരീബിയൻ മേഖലയിൽ അറിയപ്പെടുന്ന പേരാണ് ഹറീകേൻ എന്ന് പറയും ഹരികേൻ കരീബിയൻ മേഖലയിൽ അറിയപ്പെടുന്ന പേരാണ് ഹറീകേൻ അപ്പോൾ നോക്കി കരീബിയൻ മേഖല എന്ന് ചോദിച്ചാലോ വെസ്റ്റ് ഇൻഡീസ് എന്ന് ചോദിച്ചാലും എന്ത് തന്നെ ഹരികൈൻ തന്നെയാണ് കേട്ടോ ഓർത്ത് വെച്ചേക്കണേ കരീബിയൻ മേഖല വെസ്റ്റ് ഇൻഡീസ് ഹരികേൻ ഒന്നൂടെ പറഞ്ഞു നോക്കി കൂടെ പറയണം കരീബിയൻ മേഖല വെസ്റ്റ് ഇൻഡീസ് ഹരികെയിൻ ഓക്കെ അപ്പൊ ആ ഒരു മേഖല കിട്ടി ഹരികൻ എന്നാണ് അവിടുത്തെ അസ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നത് ഒറ്റ പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ ഹരികെയിൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റിന്റെ തീവ്രത അളക്കുന്ന ഒരു ഉപകരണമുണ്ട് നോക്കി സാഫിർ സിംസൺ സാഫിർ സിംസൺ സ്കെയിൽ എന്ന് പറയും പഠിച്ചേക്കണം കേട്ടോ സാഫിർ സിംസൺ സ്കെയില് ഹരികേലിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത് സാഫിർ സിംസൺ സ്കെയിൽ കരീബിയൻ മേഖല വെസ്റ്റ് ഇൻഡീസ് ഹരികേൻ എന്നറിയപ്പെടുന്നു ഹരികേൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് സാഫിർ സിംസൺ സ്കെയിൽ മതി ഇനി നോക്കി അടുത്ത അമേരിക്കയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു ഈ അസ്ഥിരവാദങ്ങൾ അമേരിക്കയിൽ അറിയപ്പെടുന്ന പേരാണ് ടൊർണാഡോ ടൊർണാഡോ ഓർത്ത് വച്ചേക്കണം അമേരിക്കയിൽ അറിയപ്പെടുന്ന പേരാണ് ടൊർണാഡോ ഏറ്റവും അപകടകാരി ആളാണ് ആര് ഈ ടൊർണാഡോ എന്ന് പറയുന്നത് ഓക്കെ നോക്കിയോ ശ്രദ്ധിച്ചോ ടൊർണാഡോ പറയുമ്പോൾ അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചേക്കണം ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൊർണാഡോയാണ് അതായത് ഏറ്റവും അപകടകാരിയാണ് ആണ് ആര് ടൊർണാഡോ കേട്ടോ അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നശിപ്പിച്ചിട്ട് അങ്ങ് പോകും അത്രേ ഉള്ളൂ ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ടൊർണാഡോ ശ്രദ്ധിക്കുക ഒരു കാര്യം പറയുന്നു ടൊർണാഡോയുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു ഏതാണ് ഏത് ഉപകരണം ഹരിക നമ്മൾ പറഞ്ഞു സാഫർ സിംസൺ സ്കെയിൽ കരീബിയൻ മേഖല വെസ്റ്റ് ഇൻഡീസ് അവിടെ ഉപയോഗിക്കുന്നത് ഹരികേനാണ് അതിനെ അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാഫർ സിംസൺ സ്കെയിലാണ് അമേരിക്കയിലാണെങ്കിലും ടൊർണാഡോ എന്നാണ് ആസ്ഥിരവാദിന്റെ പേര് ഈ ടൊർണാഡോയുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്കെയില് ചോദിച്ചാൽ ഫ്യൂജിത ഫ്യൂജിത സ്കെൽ എന്ന് പറയും കണ്ട ഫ്യൂജിത സ്കെയിൽ ഫ്യൂ ജെ ഫ്യൂജിത ഫ്യൂജിത സ്കെയിൽ എന്ന് പറയും ഓക്കെ ഫ്യൂജിയാമ എന്ന് കേട്ടിട്ടുണ്ട് ആ ഫ്യൂജിയാമ ഇവിടെ എഴുതും ആ ഫ്യൂജിയാമ ഫ്യൂജിയാമ വിശുദ്ധ പർവതം എന്നറിയപ്പെടുന്നതാണ് ഇത് ഫ്യൂജിയാമ ഓർത്തു വെച്ചേക്കണം വിശുദ്ധ പർവതം എന്നറിയപ്പെടുന്ന ഫ്യൂജിയാമ ജസ്റ്റ് ഫ്യൂജിത എന്ന് ഇവിടെ പറഞ്ഞു അതുകൊണ്ട് മാത്രം പറഞ്ഞത് കേട്ടോ ഫ്യുജിത സ്കെയിലാണ് ടൊർണാഡോയുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ഇത് ഈ ടൊർണാഡോ എന്ന് പറയുന്നത് ടൊർണാഡോ ഓക്കെ ഇനി നോക്കി അവിടെ ഇന്ത്യൻ മഹാസമുദ്രം ഞാൻ കുറേ നേരം കൊണ്ട് പറഞ്ഞില്ലേ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അസ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് മറ്റേ പയ്യൻ ഹെൻറി പിഡിംഗ്ടൺ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലൊരു പേര് കൊടുത്തു എന്താണ് അ സൈക്ലോൺ കണ്ടോ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും അവ എന്താണ് ആൻറ്റി സൈക്ലോൺ എന്നും പിന്നെ സൈക്ലോൺ എന്നും ആൻറ്റി എന്നും പറയാം ചക്രവാതവും പ്രതിചക്രവാദം ഓക്കെ സെറ്റാണ് ഇനി നോക്കി ദക്ഷിണ ചൈന കടൽ എടേ നോക്കി ഞാൻ പിക്ചർ വരച്ചില്ല അമേരിക്കയും കരീബിയൻ കടലും ഓക്കെ ഇത് ദക്ഷിണ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്ക ഇത് ഈ ഒരു പ്രദേശത്ത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രദേശമാണ് കേട്ടോ ഇവിടെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് സൈക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദക്ഷിണ ചൈന കടൽ എന്ന് പറയുമ്പോൾ സൗത്ത് ചൈന സി ഈ ഒരു പ്രദേശം നമ്മുടെ ബോർഡ് ഇപ്പം ഞാൻ വെച്ചില്ലേ ബോർഡ് ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് വരും ഈ ഒരു പ്രദേശം നമുക്ക് ബാക്കി വരയ്ക്കാൻ കിട്ടിയില്ല സ്ഥലം കിട്ടിയില്ല അവിടെയാണ് എന്ത് ദക്ഷിണ ചൈന കടൽ എന്ന് പറയുന്നത് ദക്ഷിണ ചൈന കടൽ അപ്പം അവിടെയാണ് ഒരു ദ്വീപ് രാഷ്ട്രം ഉള്ളത് ഒരു ദ്വീപ് രാഷ്ട്രമുണ്ട് ആ രാഷ്ട്രത്തിൻ്റെ പേരാണെന്ത് ജപ്പാൻ കണ്ടോ അപ്പൊ ദക്ഷിണ ചൈന കടൽ എന്ന് ചോദിച്ചാലും ജപ്പാൻ എന്ന് ചോദിച്ചാലും അവിടെ അറിയപ്പെടുന്ന പേരാണ് ടൈഫൂൺ കണ്ടോ ടൈഫൂൺ എന്നറിയപ്പെടും ടൈഫൂൺ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീശുന്ന അസ്ഥിരവാദങ്ങൾ സൈക്ലോൺ ആണെങ്കിൽ ദക്ഷിണ ചൈന കടലിലും ജപ്പാനിലൊക്കെ വീശുന്നതിൻ്റെ പേരാണ് ടൈഫൂൺ അപ്പോൾ ജപ്പാനിൽ ഒരു ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറയത്തില്ല എന്ന് പറയത്തില്ല അവിടെ ടൈഫൂൺ എന്നേ പറയൂ അമേരിക്കയിൽ ഒരു അസ്ഥിരവാദം ഒരു കാറ്റ് ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെന്തെന്ന് പറയത്തില്ല നമ്മുടെ എന്നോ ടൈഫൂൺ എന്നോ ഒന്നും പറയത്തില്ല അവിടെ പറയുന്ന പേര് ടൊർണാഡോ വെസ്റ്റ് ഇൻഡീസിൽ വന്നു കഴിഞ്ഞാൽ ഈ പേരൊന്നും പറയത്തില്ല അവിടെ പറയുന്ന പേരാണ് ഹരി കെൻ അത്രേ ഉള്ളൂ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റ ആള് തന്നെയാണ് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് പക്ഷേ ഏറ്റവും അപകടകാര്യം ഏറ്റവും പ്രക്ഷുബ്ധമായതാരെന്ന് ചോദിച്ചാൽ ടൊർണാഡോയാണ് ഓർത്ത് വെച്ചേക്കുന്നത് ഓസ്ട്രേലിയ അതാ താഴെ കടപ്പുണ്ട് ഓസ്ട്രേലിയ ഇവിടെ ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്ന പേരെന്താണ് ഓസ്ട്രേലിയുടെ പേര് വില്ലി വില്ലീസ് മാപ്പ് പഠിച്ച് മാപ്പ് പഠിച്ചില്ല നമ്മൾ ഈ മാപ്പ് വരച്ചില്ലേ ആ ഒരു ഓർഡറിൽ ഒന്ന് പറഞ്ഞു തന്നെ ആദ്യം പറയേണ്ടത് കരീബിയൻ മേഖല പിന്നെ പറയണം അമേരിക്ക പറയണം ഇന്ത്യൻ മഹാസമുദ്രം അങ്ങറ്റം സൗത്ത് ചൈന സീ ഉണ്ട് അതിൻ്റെ അതിൻ്റെ അത് അവിടത്തെ ഒരു കട അവിടുത്തെ ഒരു ദ്വീപാണ് ഏത് ജപ്പാനെന്ന് പറയുന്നത് ഉദയ സൂര്യൻ്റെ നടൻ എന്നറിയപ്പെടുന്നത് ജപ്പാനാണ് അത്രയേ ഉള്ളൂ അതായത് സൂര്യരശ്മികൾ ആദ്യം പതിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ് ജപ്പാനിലാണ് ആദ്യം നേരം വെളുക്കുന്നത് അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഉദയ സൂര്യൻ്റെ നടൻ പിന്നെ ഓസ്ട്രേലിയ പറഞ്ഞു ഇത്രയൊന്നു പറഞ്ഞു ചോദിക്കുക എൻ്റെ കൂടെ ഒന്ന് പറയണം ഇത്രയും കാര്യങ്ങൾ കരീബിയൻ മേഖല വെസ്റ്റ് ഇൻഡീസ് പേരെന്താണ് ഹരീകെ ഓക്കെ അമേരിക്കയിലെ പേരെന്താ ടൊർണാഡോ ഓക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിലോ അതെ സൈക്ലോൺ അല്ലെങ്കിൽ ചക്രവാതം ദക്ഷിണ ചൈന കടലിൽ ജപ്പാൻ എന്ത് പേരിൽ അറിയപ്പെടും ടൈഫൂൺ പഠിച്ചു ഓസ്ട്രേലിയ പേര് ചോദിച്ചാലോ വില്ലി വില്ലീസ് അത്രയേ ഉള്ളൂ വില്ലി വില്ലീസ് എക്സ്ട്രാ പോയിന്റ് പറഞ്ഞു ഹരികേൻ്റെ തീവ്രത ഇളക്കാനാണെങ്കിലോ സാഫിർ സിംസൺ സ്കെയിൽ ആണ് ടൊർണാഡോ ആണെങ്കിൽ ഫ്യൂജിദ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞില്ലേ ഫ്യൂജിയാമ കൊസ് എന്തായിരുന്നു വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നു മതി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അതിനകത്ത് ഇല്ല ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ശരി ഇനി നോക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ചുഴലിക്കാറ്റുകൾ ചക്രവാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏത് തീരത്താണ് അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു വീഷേ്പ് വരയ്ക്കുമ്പോൾ ഇന്ത്യയുടെ വീഷേ്പ്പ് ഇതാണ് ഇതിൽ ഇത് പടിഞ്ഞാറും ഇത് കിഴക്കനുമാണ് കിഴക്കൻ തീരം പടിഞ്ഞാറൻ തീരം എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ ഏതൊക്കെ രാജ്യ സംസ്ഥാനങ്ങൾ വരും കേരളം കർണാടക മഹാരാഷ്ട്ര ഗോവ ഗുജറാത്തൊക്കെ വരുന്നത് ഈ പടിഞ്ഞാറിലാണ് കിഴക്കാണെങ്കിലോ തമിഴ്നാട് വരും ആന്ധ്രാപ്രദേശ് വരും പിന്നെ അതൊക്കെ ഒഡീഷ വരുന്നു ദെൻ ബംഗാൾ വരുന്നു ഇതൊക്കെ കിഴക്കൻ തീരത്താണ് ഏറ്റവും കൂടുതൽ ചക്രവാതങ്ങൾ ബാധിക്കുന്ന ഇന്ത്യൻ മേഖല ചോദിച്ചാൽ കിഴക്കൻ മേഖലയാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതെങ്ങനെ ഓർത്ത് വയ്ക്കാം ഞാൻ ആദ്യം പറഞ്ഞു ഹെൻറി പിടിംഗ്ടൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുമ്പോഴെന്ന് പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏത് ഭാഗം എന്ന് പറഞ്ഞു ബംഗാൾ ഉൾക്കടൽ ഇവിടെയല്ലേ ബംഗാൾ ഉൾക്കടല് അപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കിഴക്കൻ തീരത്തെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനങ്ങളിൽ അതിൽ ഏറ്റവും കൂടുതൽ ഒഡീഷയിലാണ് എന്താണ് സംഭവിക്കുന്നത് ഈ ചക്രവാതങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഒഡീഷയാണ് ഇന്ത്യയിലെ സൂപ്പർ സൈക്ലോൺ മേഖല എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ് ഒഡീഷ ഇന്ത്യയിലെ സൂപ്പർ സൈക്ലോൺ മേഖല എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നു ഓർത്ത് വെച്ചേക്കണേ ഇന്ത്യയിലെ സൂപ്പർ സൈക്ലോൺ മേഖല ഒഡീഷ എട ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസം ടൊർനാഡോയാണ് പക്ഷേ ഇന്ത്യയിൽ അനുഭവപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായത് ഏറ്റവും ഡെഡ്ലിയസ്റ്റ് സൈക് സോറി ആ സൈക്ലോൺ ഏതാണ് മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് സൈക്ലോൺ എവർ അഫക്റ്റഡ് ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യയെ ബാധിച്ചതിൽ ഇന്ത്യയിൽ വന്നതിൽ ഏറ്റവും മാരകമായ സൈക്ലോൺ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഭോല ഫോല എന്ന് പറയണം ബി ഹെച്ച് ഒ എൽ എ ഭോല കണ്ടോ ഹോലയാണ് ഏറ്റവും ഇന്ത്യ അഫക്റ്റ് ചെയ്തതിൽ ഏറ്റവും മാരകമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കണ്ട ഹോല ഏറ്റവും മാരകമായത് ഭല എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കിഴക്കൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഏത് രാജ്യമാണ് ഓർത്ത് നോക്കിയേ അതെ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലും ഇന്ത്യയിലെ ഇപ്പം പശ്ചിമ ബംഗാളിനെയും ബംഗ്ലാദേശിനെയും പശ്ചിമ ബംഗാളിനെയുമാണ് ഈ ഒരു ഭോല എന്ന ചുഴലിക്കാറ്റ് അഫക്റ്റ് ചെയ്തത് നൂറ്റി എൺപത്തി കിലോമീറ്റർ പെർ അവർ വേഗതയിലൊക്കെയാണ് ഈ ഒരു കാറ്റ് സഞ്ചരിച്ചത് ഓക്കെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോണ്ടെ നമ്മുടെ ഈ ചുഴലിക്കാറ്റിൻ്റെ സെന്റർ അറിയപ്പെടുന്ന പേര് ഐ എന്നാണ് കേട്ടോ കണ്ണ് ചുഴലിക്കാറ്റിൻ്റെ കണ്ണ് കണ്ണ് ഐ അന്ന് ഓർത്ത് വെച്ചേക്കണേ പറയാൻ പറ്റുപോയി ചുഴലിക്കാറ്റിൻ്റെ സെന്റർ അറിയപ്പെടുന്ന പേര് ഐ എന്നാണ് ചുഴലിക്കാറ്റിൻ്റെ കണ്ണ് അത്രേ ഉള്ളൂ നോക്കിയോ ഭല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്ററിലധികം വേഗതയിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് പോയത് മൊത്തം നശിപ്പിച്ചു ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർ എന്ത് ചെയ്തു കണ്ട മോസ്റ്റ് ഡെഡ്ലി സ്റ്റേറ്റവും മാരകമായ ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഏതാണ് ഫോലയാണ് രാജ്യത്തിൽ വെച്ച് നോക്കി രാജ്യങ്ങളിൽ നോക്കിയാൽ വേറെ ഉണ്ട് ഇത് ഇന്ത്യയിലുള്ളതാണ് കേട്ടോ നോക്കാം അപ്പം ആ ഒരു കാര്യവും കിട്ടി ഇന്ന് നോക്കിയോ അപ്പം ഈ ചുഴലിക്കാറ്റുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈക്ലോൺ ഷെൽട്ടറുകൾ നിർമ്മിച്ച് അവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇന്ന് രക്ഷപ്പെടാൻ പറ്റും സൈക്ലോൺ ഷെൽട്ടർ അതായത് എന്ത് ചെയ്യില്ല ചുഴലിക്കാറ്റ് കൂടുതൽ എഫക്ട് ചെയ്യത്തില്ല നാശനഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യും കുറവായിരിക്കും അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സൈക്ലോൺ ഷെൽട്ടർ എവിടെ വന്നെന്ന് ചോദിച്ചാൽ മാരാരി കുളം മാരാരി കുലം കുളം എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ് മാരാരിക്കുളം ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ സൈക്ലോൺ ഷെൽട്ടർ സൈക്ലോൺ ഷെൽട്ടർ ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സൈക്ലോൺ ഷെൽട്ടർ വന്ന എവിടെയെന്ന് ചോദിച്ചാൽ മാരാരിക്കുളം ആലപ്പുഴ അപ്പൊ ആ പോയിന്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് ഇനി നോക്കി ഒരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം അതും കൂടെ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ചുഴലി ചുഴലി ചുഴലിയുടെ ദുഃഖതീരം ചുഴലിയുടെ ദുഃഖതീരം തീരം എന്നറിയപ്പെടുന്ന ഏതാണ് ചുഴലിയുടെ ദുഃഖതീരം ചോദിച്ചാൽ ചിറ്റഗോങ് 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 എവിടെയാണ് ചിറ്റഗോങ് ഇപ്പോൾ ബംഗ്ലാദേശിലാണ് കേട്ടോ ചിറ്റഗോങ് എവിടെയെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലാണ് അതാണ് ചുഴലിയുടെ ദുഃഖതീരം എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ചിറ്റഗോങ് ആർമറി റെയ്ഡ് മാസ്റ്റർ ഡാ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ആര് സൂര്യാസൻ നൃത്തം കൊടുത്തതാണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് അപ്പോൾ ചിറ്റഗോങ് എവിടെയാണെന്ന് നോർത്ത് വെച്ചേക്കണം ബംഗ്ലാദേശ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടന്ന വർഷം ഇതാ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ പതിനെട്ടിനാണ് എന്ന് നടക്കുന്നത് ഈ ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടക്കുന്നത് ക്ലിയർ ആണ് മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് ഇത്രയും കാര്യം സെറ്റാണ് മതി ഇത്രയും കാര്യം മാറി നമുക്കതിനെക്കുറിച്ച് കാറ്റ് കളിച്ച് നമ്മുടെ അസ്ഥിരവാദങ്ങളെക്കുറിച്ച് പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എപ്പോഴും വീശിയ കാറ്റുകളൊന്നും സാറ് പറഞ്ഞില്ലല്ലോ എടാ അത് കറണ്ട് അഫെയർ മേഖലയല്ലേ ഒരു ക്ലാസ് ഉടനെ ഞാൻ ചെയ്യും അതിനകത്തുനിന്ന് ഡിസ്കസ് ചെയ്യും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും ആരാണ് ഈ കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നത് കുറേ രാജ്യങ്ങൾ കുറേ പതിമൂന്ന് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ നൂറ്റി അറുപതിലധികം പേരുകൾ രജിസ്റ്റർ ചെയ്ത് വച്ചിട്ടുണ്ട് കാറ്റ് വീശിയാൽ മതി എടുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പേര് കൊടുക്കാൻ വേണ്ടി കേട്ടോ പേരുകൾ ഓൾറെഡി ഇടിപ്പുണ്ട് ജസ്റ്റ് കാറ്റ് വീശിയൊന്നും കൊടുക്കുന്നു അത്രേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യും നിങ്ങളാദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഉദ്യോഗസ്ഥ ടോപ്പിക്കുകൾ നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി